സമയമൊരു 5 മണി ആയിട്ടോ, നമുക്കൊരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടുന്ന് എഴുന്നേറ്റു, ഒന്ന് ഫ്രഷപ്പ് ആയി, രാവിലെ കുളിച്ചൊന്നുമില്ല, നല്ല തണുപ്പാണ്. ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് ചെറിയൊരു ചായ ഒക്കെ കുടിച്ചെടുത്ത് ഇറങ്ങിയിട്ടോ. ഈ സമയം ഒരു 6:30 ആയിട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത കോട്ടേഴ്സിൽ നിന്ന് നമ്മളിവിടെ വന്നു. ഉദ്ദേശിച്ചിട്ട് ബാഗൊക്കെ ചെക്ക് ചെയ്യേണ്ടായിരുന്നു. ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു മൊമെൻറ്റ് കൊടുത്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര വലിയ കാര്യമാണ് ചെയ്യുന്നത്. മൊത്തം പ്ലാസ്റ്റിക്, നമ്മൾ വന്ന് കയറിയപ്പോൾ തുടങ്ങി ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ല. അപ്പോൾ അവർ അത്രയും പെർഫെക്റ്റായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എല്ലാവരും ബാഗ് ചെക്ക് ചെയ്ത് കൗണ്ട് ബേസിലാണ്. ഒരു പ്ലാസ്റ്റിക്കിന് ഇത്ര കൗണ്ടൊക്കെ വെച്ചിട്ട് നമ്മൾ എമൗണ്ടൊക്കെ അടിച്ചിട്ട് റിട്ടേൺ നമ്മൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ കൗണ്ടൊക്കെ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ഫൈനൊക്കെ വരും. അങ്ങനെയൊക്കെ ഭയങ്കര പക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇവിടെ നമുക്ക് മൊത്തത്തിൽ കാണാനുണ്ട്. പ്ലാസ്റ്റിക്കും അധികം പ്ലാസ്റ്റിക്കേ ഇല്ല, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒക്കെ ഒരു ഇതായിട്ട് അവർക്ക് നമ്മുടെ ടീം ഒരു മൊമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്ത് ഇപ്പം നമ്മൾ ചെറിയൊരു പ്രതിജ്ഞയൊക്കെ ചെല്ലിക്കാണ്ട് ഇത് കൊത്തനഹള്ളി ബേസ് ക്യാമ്പ് ആട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഫുഡ് പാക്കേജ് ഫുഡ് ഉണ്ട്, ആ ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മൾ പയ്യെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. പ്രപഞ്ചശക്തിയുടെ അംശമാണ് ഞാനെന്ന ആത്മബോധത്താൽ ഇവിടെയുള്ള സർവ ചരാചരങ്ങളെയും ആത്മാർത്ഥമായി സ്നേഹിക്കുമെന്നും പ്രകൃതിക്ക് ദോഷം വരുന്ന ചിന്തയോ പ്രവൃത്തിയോ എന്നിൽ നിന്ന് ഉണ്ടാവുകയില്ലെന്നും നമുക്ക് ഫുഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഫുഡ് നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമല്ലേ നമുക്ക്. പാക്കിംഗ് ഫുഡ് ഉണ്ട്, അപ്പോൾ പാക്കിംഗ് ഫുഡ് നമുക്ക് എടുക്കണം. നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും പതിയെ താഴേക്ക് ഇറങ്ങണം. നമ്മൾ ഇന്നലെ പോയില്ലേ, ഇന്നലെ ഈവനിങ് പോയി ആ അരുവിയുടെ സൈഡിൽ കൂടെ ഉള്ള ആ ബ്രിഡ്ജിൽ കൂടെ കയറിയിട്ട് നമ്മൾ പോകണേ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ട്രക്കിങ്ങിൻ്റെ മനോഹരമായ കാഴ്ചകളും ആ വിശേഷങ്ങളൊക്കെ ആയിക്കട്ടെ. നമ്മൾ ഈ ട്രക്കിൽ കിട്ടുന്ന ആ ഒരു അനുഭവം അങ്ങനെ തന്നെ നമുക്കത് ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ദൈവം നമ്മൾ ഇന്നലെ പോയ റിവർ ആട്ടോ, ഇതിൻ്റെ കൂടുതലുള്ള പാലത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. എന്താ ഇപ്പം നമ്മൾ ലാസ്റ്റിനാണ് ഞാനവിടെ നിൽക്കണേ. ശരിക്കും ബാഗേജ് നല്ല ടഫാണ്, നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ ഇത്രയും വെയിറ്റ് ആയിട്ട് കയറാൻ പറ്റില്ല, കയറുന്നത് കുറച്ച് ഹാർഡാണ്. എന്നുവെച്ചാൽ നല്ല ഹെവി കയറ്റവും ഇറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാം. ശരിക്കും നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഇങ്ങനെ ഒരു ഹയസ്റ്റ് ട്രക്കാണ്. അത് നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ആണ് എന്ന് നോക്കാട്ടോ. അധികം വലിയ ഹെവി അല്ലാത്ത കയറ്റവും ഇറക്കമൊക്കെ ഉള്ള സ്പോട്ടിൽ കൂടെ ആയിട്ട് പോകണം. ഇപ്പോൾ കുറച്ച് പരന്ന ഒരു സ്പോട്ടായി. നമുക്കെന്ന് വെച്ചാൽ ഒരുപാട് കയറ്റം കയറുമ്പോൾ നമുക്കധികം സംസാരിച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ജസ്റ്റ് ആ ഒരു ഏരിയയുടെ വിഷ്വൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നിരപ്പായിട്ടുള്ളൊരു സ്പോട്ടൊക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും പറ്റി അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സീനുണ്ട്. പക്ഷേ നമ്മൾ ഹാർഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്ക് വീണ്ടും അണപ്പ് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് കുറച്ച് പരന്ന വഴിയാണ്. വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഈ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് വേറെ ലെവലാണ് കേട്ടോ. ഉണ്ടോ ഇത്ര വലിയ മരങ്ങളാണ് നോക്കി. ഇപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്ലോപ്പ്, അങ്ങനെ ചെറിയൊരു ഹൈറ്റ്, അങ്ങനെ കയറിയിട്ട് പോകണം. ഒരു മീഡിയം ലെവലിൽ വരുമ്പോൾ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. മഴയില്ല,
മഴയുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഹാർഡാണ്, സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഇപ്പോൾ നോർമലി നല്ലൊരു ക്ലൈമറ്റാണ്, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മഹാരാഷ്ട്രയിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രക്ക് ആട്ടോ കുമാരപർവ്വത. ശരിക്കും നമ്മൾ ഇപ്പോൾ ട്രക്ക് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റാണ്. സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന വീഡിയോയിലൊക്കെ കാണുന്നത് നമ്മൾ ഇപ്പോൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. ശരിക്കും ആ വീഡിയോയിൽ കാണുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് എൻ്റെ അതിനോടത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ബ്യൂട്ടിഫുൾ ട്രക്ക് ആണെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെതായ രീതിയിലുള്ള ഹാർഡ് നല്ല രീതിയിലുണ്ട്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ട്രക്കാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ കുതിരമുഖ് പോയപ്പോൾ നമ്മൾ ക്യാരി ചെയ്ത ബാഗ് വൺ ഡേ ബാക്കായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ത്രൂ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ബാക്ക് പാക്ക് അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റാണ് നമ്മളിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിച്ച പിന്നെ പിന്നെ ബാഗ് ചോന്നിട്ടില്ലല്ലോ. സൂര്യനെ കുതിച്ച് വന്നു തുടങ്ങിയുണ്ട് ഏട്ടാ, അതിൻ്റെ ചെറിയൊരു വട്ടൊക്കെ കാണുന്നുണ്ട്. കണ്ട സമയം 7 മണി, സൂര്യനൊക്കെ ഇതേ കുതിച്ച് വന്നത്, അതിൻ്റെ ലൈറ്റാണ് കണ്ട. ഇപ്പം ഇവിടെ ചെറിയൊരു റിവർ ക്രോസ് ഉണ്ട്, ചെറുതാണ്, നല്ല മഴക്കാലത്തൊക്കെ നല്ല ഫ്ലോയിൽ വെള്ളം വരുന്ന സ്പോട്ട്. ശരിക്കൊരു തിക്ക് ഫോറസ്റ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അങ്ങനെ വന്നു തുടങ്ങി. ചെറുതായിട്ട് തണുപ്പുണ്ട്, സൂര്യൻ ഉണ്ടെങ്കിലും അങ്ങനെ നന്നായിട്ട് ഉദിച്ച് വന്നിട്ടില്ല. ഇവിടെ ഒരു മാരൊക്കെ വീണ്ടും എടുക്കാണ്ട്. എനിക്ക് ഇതൊക്കെയാണ് ഈ ഫോറസ്റ്റ് ട്രക്കിങ്ങിൻ്റെ ഏറ്റവും ഫീലിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു വലിയൊരു മരം മറിഞ്ഞിടണ്ട കേട്ടോ. ഇവിടെ ചെറിയൊരു റിവർ ക്രോസ് വന്നിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളമില്ല എന്ന് പറഞ്ഞു, പക്ഷേ മൊത്തം പാറകളാണ്. അതിൽ പാറകൾ ക്രോസ് ചെയ്ത് പോകണം, കുറച്ച് ടഫാണ്. സ്ലിപ്പ് ആകാൻ ചാൻസ് ഇല്ല, കാരണം മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ ആ റിവർ ക്രോസിൻ്റെ അവിടെ നിന്ന് കുറച്ച് കേറ്റാട്ടോടേക്ക് ഉണ്ടോ, അങ്ങനെ കയറി പോകണം. കർണാടകയിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രക്കിന് വേറെ ഒരു പ്രത്യേകത കൊണ്ടുണ്ട്, ഏറ്റവും കൂടുതൽ പാമ്പുകളുള്ള സ്ഥലം അവിടെ വേണം. സോ അപ്പോൾ നമ്മൾ എപ്പോൾ നോക്കിയാലും ഒരു പാമ്പിനെ എക്സ്പെക്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇതിന് ചുറ്റും കുറേ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിലും പൂജിക്കുന്നത് പാമ്പിനെയാണ്. സോ ഇപ്പോഴും നമ്മളൊരു പാമ്പിനെ എക്സ്പെക്ട് ചെയ്ത് നടക്കണം. ഈ വള്ളികളൊന്നും കാണുമ്പോൾ ഒന്നും നമുക്ക് കയറി പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ പോണ വഴിക്ക് ചെറിയ വള്ളിയൊക്കെ തൂങ്ങി കിടക്കണ്ടോ, പാമ്പാക്കി ചിലപ്പോൾ ആയിരിക്കും, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ വരിക, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഏരിയാസൊന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ
എനിവേ നൈസ്. ഇപ്പം നമ്മൾ വന്നിടത്തോളം വലിയ ഹൈ ഹെവി അല്ല, എങ്കിലും ഇനി വരാനിരിക്കുകയാണ് ഹെവിയുള്ള സ്പോട്ടുകളൊക്കെ. പക്ഷേ ഇത്രയുടെ നല്ല ഒരു സ്മൂത്ത് ആൻഡ് കൂൾ ഒരു ടൈമായിരുന്നു കേട്ടോ. റിവർ ക്രോസ് കയറി വന്നിട്ട് ഇവിടെ ചെറിയൊരു ഷെഡ് ഉണ്ട് കേട്ടോ, ഷീറ്റൊക്കെ വെച്ചിട്ട്. ചിലപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടൊക്കെ ആയിരിക്കും, ഫുഡ് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ നല്ല ഫുഡ് കഴിക്കണമെന്ന്. അടുത്ത ചെറിയൊരു റിവർ ക്രോസ് വന്നിട്ടുണ്ട്. ഒരു റിവർ ക്രോസിലും അങ്ങനെ വെള്ളമൊന്നുമില്ല. അതിൻ്റെ തൊട്ട് കൂടെ നിൽക്കുന്ന മരം നോക്കി എന്ന വലിപ്പമുള്ള അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, ആ മരത്തിൻ്റെ കുറച്ചുകൂടെ അങ്ങോട്ട് അടുത്ത് വന്നു കണ്ടോ, ആ മരത്തിൻ്റെ ഒരു ഷേപ്പ് വന്നാണ്ട്. നൈസല്ലേ ദേ, അവിടെ ഇത്ര വെള്ളമുള്ളൂ, നല്ല ഫ്ലോയിൽ കിടക്കണം കേട്ടോ. അതിൻ്റെ കല്ലൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും നമ്മളിങ്ങനെ ട്രക്കിങ്ങിനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഒരു ലിമിറ്റഡ് കുപ്പി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ലിമിറ്റഡ് കുപ്പിയിൽ നിന്ന് വെള്ളം തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഇതേപോലെയുള്ള റിവർ ക്രോസിനൊക്കെയാണ് വെള്ളം എടുക്കുന്നത്. നല്ല നാച്ചുറൽ വാട്ടർ ആയിരിക്കും. ഇവിടെ ചെറിയൊരു മരം മറിഞ്ഞു വേണം കേട്ടോ, അപ്പോൾ നമ്മൾ അത് ക്രോസ് ചെയ്തൊരു വന്ന് പോവാം. നമ്മൾ ഇത്തവണ ട്രക്കിംഗ് പോയി എടുത്തുണ്ട്. പക്ഷേ നമ്മൾ ഒരു കയ്യിൽ ക്യാമറ വെച്ചേക്കണ കാരണമുണ്ട് നമുക്ക് രണ്ട് സൈഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പിടിച്ച് കയറാനായിട്ടും ഇല്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ തൂക്കിയിട്ടേക്കാണ്. മെയിനായിട്ട് ആവശ്യം വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ ചെയ്യുമ്പോഴായിരിക്കും ഈ സ്റ്റിക്കിൻ്റെ ആവശ്യം വരാം. അപ്പോൾ എന്തായാലും എടുക്കണം. ഈ ക്യാമറയും കയ്യിലുള്ളതുകൊണ്ട് കുറച്ച് സീനാണ്, രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്തു പോവാം. ഇതൊക്കെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് വീണ് കിടക്കുന്ന മരമായിക്കോട്ടോ. ഇതിങ്ങനെ പഴകി പഴകി ദ്രവിച്ച് മണ്ണിനോട് അങ്ങനെ ചേരും. ശരി, അതാണ് അത് പ്രകൃതിയുടെ ആ ഒരു എന്താ പറയുക, ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, പുഷ്പഗിരി പീക്ക് 4 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു മരം നോക്കി എന്നാ ഹൈറ്റാണ് എൻ്റെ അതിൻ്റെ വേരൊക്കെ കണ്ട. ഇത് അവിടെ ഒരു മരത്തിൻ്റെ വേരൊക്കെ ഉണ്ട്, പാമ്പ് കിടക്കണ മാതിരി. നൈസ്, അതിൻ്റെ അവിടെ വെയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതിലറ്റ കൊമ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് മരത്തിൻ്റെ അവിടെ നിന്ന് ഞാൻ കറങ്ങി ചുറ്റി ചുറ്റി പാമ്പിൻ്റെ മാതിരി. ഓടെ കണ്ടാ പാമ്പ് കിടക്കണ മാതിരി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സണ്ണ അടിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക വേര് സണ്ണടിച്ച് അതിൻ്റെ വേര് കിടന്നുണ്ട്, അടിപൊളിയാണ്. ഇത് കുറച്ച് കുത്തനുള്ള കയറ്റാ കേട്ടോ, നല്ല കയറി ഇവിടെ വല്ലണം, കുറച്ച് കുത്തനെയാണ്. ഇതിലും കുത്തനുള്ള കയറ്റങ്ങൾ ഉണ്ടോ ഈ ട്രക്കിനകത്ത്? ഇനി നമ്മൾ കയറി പോകുന്ന വഴി റൈറ്റ് സൈഡുണ്ടോ, ശരിക്കും ഒരു കുത്തനുള്ള ഒരു താഴ്ചയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറാം. അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് പോകണം, മേളിക്ക് നല്ല പരന്ന് കിടക്കണം ഇതാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഉള്ള ചെറിയൊരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. താഴേക്ക് നല്ല താഴ്ചയുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ, നമ്മൾ കുറച്ച് അങ്ങോട്ട് വയർത്തു, പിന്നെ ആ തണുപ്പും ആ കാറ്റും കൂടി നല്ല ഒരു രസം. പക്ഷേ ഇവിടെ അധികം നേരം നിൽക്കാൻ പോയില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ പാമ്പുണ്ട്. അപ്പോൾ നമുക്ക് പയ്യാണ് കയറിപ്പം ഒരു ഇതാ. നമ്മുടെ ടീംസൊക്കെ ഇങ്ങനെ കുറച്ച് പേര് കയറിപ്പോയി, കുറച്ച് പേര് നമ്മുടെ പുറകിലുണ്ട്. നമ്മൾ സെൻട്രലായിട്ട് ഇത് ജൂലി കയറി പോകുന്നുണ്ട്. ഇടയ്ക്ക് ജൂലി വിട്ടടിച്ച് കയറി പോകും, പിന്നെ അവിടെ സ്റ്റെക്ക് ആവും, പിന്നെ നമ്മൾ ഒരുമിച്ച് കയറും. മറ്റൊന്ന് വെള്ളം കുറച്ച് ഇരിക്കേണ്ട, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്തിട്ട് നമുക്ക് കയറി പോകാം. നമ്മൾ ഉപ്പും പഞ്ചസാരയും ഒക്കെ കിട്ടാം, നാരങ്ങി വന്നിട്ടുള്ള വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഹെവി കയറ്റമെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നൈസായിട്ട് നമുക്കിങ്ങനെ കൂളായിട്ട് ഇങ്ങനെ പയ്യെ കയറി പോകാൻ പറ്റിയ ഒരു മറ്റേ നല്ല ഇളങ്കാറ്റ് വീശാണ് അതിൻ്റെ ഒരു രസമുണ്ട്. ഇനി നമ്മൾ കയറ്റം കയറുമ്പോൾ ചെറിയൊരു പരന്ന ഒരു പാറ കണ്ടുകൂട്ടോ, അതിൻ്റെ ബാക്കിൽ ഒരു വലിയ മല കാണുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ,
ആ സൈഡൊക്കെ നല്ല കാറ്റാണ്. ആ കാറ്റ് ഇടുമ്പോൾ തന്നെ നമ്മുടെ പകുതി ഒരു ക്ഷീണൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. കുറച്ചുകൂടെ നടക്കാം. ഇനി അങ്ങോട്ട് കുറച്ച് പറന്നു പോകുന്ന ഒരു സ്പോട്ടാണ്. ഇവിടെ കുറച്ചും കൂടെ സണ്ണ് കയറി അടിക്കണം കേട്ടോ. എന്നാൽ നല്ല കാറ്റും കൂടെ ഉണ്ട്. ഓ അടിപൊളി. അത്യാവശ്യം നമ്മൾ ഹഡ് ഇത് വരുന്നുണ്ടാവുന്ന ആ ഒരു ഫീല്, ആ ഒരു ക്ഷീണം, ഈ ഒരു മൂഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ കാറ്റും ഈ സൂര്യനും ആ പ്രകാശം മൊത്തത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ എനർജി ഭയങ്കര കേട്ടോ. ഹായ്, ഒരു ഫസ്റ്റ് ഇയർ പോയ ടീം ആണോ? ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സെറ്റ് ആയി പോവാണ്. ഞാൻ അടുത്ത സ്റ്റെപ്പ് വെച്ചാണ്. ശീർഷപർവ്വതം കാണുന്ന സ്ഥലം ആ അതെ, അതിന് വേണ്ടി കുറച്ച് അതില് ഫുൾ ചെയ്തിട്ട് പോയാൽ മതിയാ. ഞാനും തുടങ്ങണം. ഗ്രൂപ്പിൽ കുറച്ചൊരു ഫസ്റ്റ് കയറി വന്നതാണ്. അപ്പോൾ അവർ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അവർ അടുത്ത സെക്ഷൻ പോവാണ്. ഇപ്പം നമ്മൾ കയറി വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് പേര് കയറി വന്നപ്പോൾ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇവരുടെ ബാക്കിൽ പോകാൻ. ഇവർ കുറച്ച് ഫാസ്റ്റ് ടീമാണ്. ഇവരോട് പയ്യെ പോകട്ടെ. നമുക്കൊരു വീഡിയോ ഒക്കെ എടുത്ത് വരുന്നതുകൊണ്ട് നമ്മൾ നോർമലി കുറച്ച് സ്ലോ ആവും. നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ. നമ്മളിവിടുന്ന് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ. ഇത് നല്ലൊരു വ്യൂ ഉണ്ട് അവിടെ. എന്ത് സാധനം ബ്രേക്ക്ഫാസ്റ്റ്? എന്താ മറ്റേ പൊങ്ങൽ? പൊങ്ങൽ പൊങ്ങൽ കേട്ടോ. നമ്മൾ ഈ എടുക്കുന്നത് അപ്പുറം കാര്യങ്ങൾ അവർ അവിടെ താഴെ ഇറങ്ങിട്ട് നമ്മൾ കണക്ക് പറയേണ്ടി വരും. കാരണം ഫൈൻ ഉണ്ടാവും. ഇതുപോലെ അവർ കൗണ്ട് ചെയ്യും താഴെ ചെന്ന് കഴിയുമ്പോൾ. ഇതിനോട്ട് നമുക്ക് പുലാവ് കഴിക്കാനുള്ളത്.